നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ടതാരമായ ദിലീപിന്റെ സിനിമകൾക്കെല്ലാം മികച്ച സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത്. പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തമായിരിക്കണം തന്റെ സിനിമ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധിയുണ്ട്. വ്യക്തി ജീവിതത്തിൽ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നതിനിടയിലും അത് സിനിമാ ജീവിതത്തിൽ പ്രതിഫലിച്ചിരുന്നില്ല. ശക്തമായ പ്രതിസന്ധികൾക്കിടയിൽ റിലീസ് ചെയ്ത രാമലീല അദ്ദേഹത്തിന്റെ കരിയർ ബ്രേക്ക് ചിത്രമായി മാറുകയായിരുന്നു. യാതൊരുവിധ താരപരിവേഷവുമില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ടൊവിനോ തോമസ്. വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക ആശ്വാസത്തിനായി തന്റെ വീട്ടിലേക്ക് വരാമെന്ന് താരം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പഴക്കുലയും അരിച്ചാക്കുമൊക്കെയായി ദുരിതാശ്വാസ ക്യാമ്പിലും വെള്ളപ്പൊക്കം കാരണം വീടുകളിൽ കുടുങ്ങിയവരെ ക്യാമ്പിൽ എത്തിക്കാനുമായി ഈ താരം മുൻനിരയിലുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിലെ ക്യാമ്പിൽ മാത്രമല്ല തൃശൂരിലെ നിരവധി ക്യാമ്പുകളിൽ സാധനങ്ങൾ എത്തിക്കാനും ഈ താരം മുന്നിലുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് താരം കൊച്ചിയിലേക്ക് എത്തിയത്. ദിലീപിനൊപ്പമുള്ള പുതിയ ഫോട്ടോ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ആരാധകർ വിശേഷം തിരക്കിയത്. രാമലീല എന്ന സിനിമയിൽ സംവിധായകനായി അരങ്ങേറിയ അരുൺ ഗോപിയും ഇവർക്കൊപ്പമുണ്ട്. ടൊവിനോടെ കൈപിടിച്ച് സംസാരിക്കുന്ന ദിലീപിനെ കണ്ടതോടെ ഇരുതാരങ്ങളുടെയും ആരാധകരും സന്തോഷത്തിലാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇവരുടെ ചിത്രം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള സംസാരത്തെക്കുറിച്ചും ആരാധകർ ചോദിക്കുന്നുണ്ട്. ദിലീപ് ഓൺലൈൻ പുറത്തുവിട്ട ഫോട്ടോയിൽ ഇതേക്കുറിച്ചുള്ള മറ്റൊരു വിവരമുണ്ടായിരുന്നില്ല. ടൊവിനോടെ കട്ട ഫാനായി മാറിയിരിക്കുകയാണോ ദിലീപ് എന്ന ചോദ്യമാണ് ഒരാൾ ഉന്നയിച്ചിട്ടുള്ളത്. സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും ഹീറോയാണ് താനെന്ന് ടൊവിനോ തെളിയിച്ച സന്ദർഭങ്ങൾ കൂടിയായിരുന്നു കഴിഞ്ഞുപോയത്. തനിക്ക് ചുറ്റുമുള്ളവർ ദുരിതം അനുഭവിക്കുമ്പോൾ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുമെന്നും ഏതൊരു മനുഷ്യനും ചെയ്യുന്നതേ താനും ചെയ്തുകൊള്ളൂവെന്നും താരം പറഞ്ഞിരുന്നു. തന്നെ തൃശൂർക്കാരനായി പ്രവർത്തിച്ചു താരത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും ഇതിനിടയിൽ വൈറലായിരുന്നു. ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവർക്ക് നൽകാത്ത ക്രെഡിറ്റ് ഒന്നും തനിക്ക് വേണ്ടെന്നും താരം പറഞ്ഞിരുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല താൻ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതെന്നും താരം വ്യക്തമാക്കിയിരുന്നു. ഫേസ്ബുക്ക് ലൈവിൽ താരത്തെ രൂക്ഷമായി വിമർശിച്ചവർക്ക് കൃത്യമായ മറുപടിയും താരം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം അൻപോർഡ് കൊച്ചിയിലേക്ക് എത്തിയ താരം ലൈവ് വീഡിയോയിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. കൊച്ചിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ദിലീപും എത്തിയിരുന്നു. ക്യാമ്പിൽ കഴിയുന്നവർക്കുള്ള വസ്ത്രങ്ങളുമായാണ് ദിലീപ് എത്തിയത്. വസ്ത്രങ്ങളുമായി നടന്നു നീങ്ങുന്ന താരത്തിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. മലയാള സിനിമ ഒന്നടങ്കം രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങിയിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.